ആസ് ഹി റിഗൻഡ് ഹി സ്ട്രെങ് ഹി ടോൾ ഡസ് ഹിസ്റ്റോറി ഇവിടെ നമ്മുടെ ഈ സ്ട്രെയിഞ്ചർ അതായത് മിസ്റ്റർ ജോൺ എന്ന് വിളിക്കുന്ന ഈ വ്യക്തി അതായത് എന്താണ് ഹി റിഗൻഡ് ഹി സ്ട്രെങ്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ വീണ്ടെടുക്കുകയാണ് ഹി ടോൾഡസ് ഹി സ്റ്റോറി അപ്പോൾ നരേറ്റർ ഇവിടെ ഉണ്ട് സർജൻറ് ഓഫ് വലീസ് ഉണ്ട് ലാൻഡ് ലേഡി ഉണ്ട് ഓക്കെ അപ്പോൾ ഇവരോട് ആ വ്യക്തിയുടെ ആ ജോണിൻ്റെ കഥ ഇങ്ങനെ പറയണം ഹിസ് പാരൻസ് വേർ ഡെഡ് ജോണിന്റെ പാരന്റ്സ് മരിച്ചിട്ടുണ്ടായിരുന്നു എൻ അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം എ പൊസിഷൻ ആസ് ക്ലാർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ് ഇനി ജോണിന്റെ ഒരു അങ്കിൾ അദ്ദേഹത്തിന് ലണ്ടൻ ലണ്ടൻ ഒരു സോളിസിറ്റേഴ്സ് ഓഫീസിൽ എന്താണ് ഒരു ക്ലാർക്കിന്റെ ജോലി തരപ്പെടുത്തി കൊടുത്തു ഹി ഹാഡ് ബീൻ ഇൻ ദ സിറ്റി ഓൺലി സിക്സ് മന്ത്സ് വെറും മാസം മാത്രമേ ആ സിറ്റിയിൽ ലണ്ടനിൽ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ അതായത് അധികാലൊന്നും ആയിട്ടില്ല വെറും ആറുമാസമായപ്പോഴത്തേക്ക് അദ്ദേഹം ആ ഒരു ക്ലാർക്കായിട്ട് സോളിസിറ്റേഴ്സ് ഓഫീസ് എന്താണ് സോളിസിറ്റർ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ലോയർ തന്നെയാണ് കേട്ടോ ലീഗൽ ഡോക്യുമെൻസ് ഒക്കെ തയ്യാറാക്കുന്ന ലോയറാണ് സോളിസിറ്റർ അപ്പോൾ ആ ഒരു ഓഫീസിൽ ക്ലാർക്കായിട്ട് അനു സേവനമനുഷ്ഠിക്ക സേവനമനുഷ്ഠിച്ച് തുടങ്ങിയിട്ട് ആറുമാസത്തോളം ആയിട്ടുള്ളൂ അറ്റർലി ഫ്രണ്ട്ലെസ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഹി ഹാഡ് ഫോൾ വിക്ടി ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ് ഹാഡ് മെയ്ഡ് ബാഡ് കമ്പാനിയൻസ് ആൻഡ് ലൈക്ക് എ യങ് ഫുൾ ഈഗ ടു ടേസ്റ്റ് പ്ലെഷർ ഫാബിയോൺ ഹിസ് മീൻസ് ഹാഡ് ബിഗൺ ടു ബെറ്റോൺ ഹോസിസ് അതായത് എങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തൊരു വ്യക്തി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നത് എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത് മിസ്റ്റർ ജോൺ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല ഓക്കെ ആദ്യമായിട്ട് അതൊരു സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്ന നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നില്ല അതന്നെ ഒരു പ്രശ്നമാണ് പിന്നെയോ ഹി ഹാഡ് ഫോൾ ഇൻ വിക്ടിം വിക്ടി എന്ന് എന്താണ് ഇര അല്ലേ അതല്ലെങ്കിൽ ആ ഇര ഇര എന്ന് പറയാം വിക്റ്റിമായി തീർന്നു ടു ദ ലൂ സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ് എന്താണ് ലൂ സൊസൈറ്റി ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ് ഈ സമൂഹം അതായത് ലണ്ടൻ സിറ്റിയിലെ ആ ഒരു സമൂഹം ആ സ്ട്രീറ്റിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണും നല്ലതും മോശം ആയിട്ടുള്ള അതിൽ പ്രത്യേകിച്ച് ഒരു ഒരുപാട് പേരുണ്ടാവും അതായത് കൃത്യമായിട്ടൊരു നല്ല രീതിയിൽ നല്ലൊരു ജീവിത ശൈലിയിൽ ജീവിക്കാത്ത വളരെ മോശം ചുറ്റുപാട് ജീവിക്കുന്ന വ്യക്തികൾ ആ ഒരു സമൂഹത്തെയാണ് നമ്മുടെ ലൂസ് സൊസൈറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു സമൂഹത്തിൽ എന്താണ് ഒരു വിറ്റി തീർന്നു ആ ഒരു സമൂഹത്തിൽ പെട്ടത് കൊണ്ട് എന്താണ് അദ്ദേഹം ഒരു ഫോളൻ വ്യക്തിമായി തീർന്നു എന്നുള്ളതാണ് ഹാഡ് മേഡ് ബാഡ് കമ്പാനിയൻസ് അപ്പോൾ നല്ല സുഹൃത്തിനുണ്ടായിരുന്നില്ല അപ്പോഴോ ബാഡ് ഉണ്ടാക്കി ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ ഒരു യങ് ഫൂളിനെ പോലെ ഈഗർ ടു ടേസ്റ്റ് പ്ലെഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ് എന്താണ് പ്ലഷറ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷത്തിനു വേണ്ടിയിട്ട് ബിയോണ്ട് ഹിസ് മീൻസ് ഹിസ് മീൻസ് ബിയോണ്ട് ഹിസ് മീൻസ് എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പരിധിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ റിസോഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയി ഹാഡ് ബിഗൺ ടു ഓൺ ഹോഴ്സേസ് എന്താണ് ഹോൾസ് കുതിരപ്പന്ത ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ബെറ്റ് വെക്കാൻ പറ്റും ഈ ബെറ്റിൽ വിജയിച്ചാൽ നല്ല കാശ് കിട്ടും ഈ കാശ് എന്താണ് അങ്ങനെ ദൂർത്ത് അടിക്കാം അല്ലേ ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കാം ഇപ്പോൾ മദ്യമോ എന്തു വേണമെങ്കിലും വാങ്ങിക്കഴിക്കാം അല്ലേ അങ്ങനെയൊക്കെ കരുതിയിട്ടേണ്ടതാണ് ഇയാൾ പിന്നെ ഹോഴ്സിന് ഇങ്ങനെ ഹോൾസ് പന്തയുണ്ടാവും കുതിരപ്പന്തം അതിലൊക്കെ ബെറ്റ് വെക്കാൻ തുടങ്ങി അപ്പോൾ നല്ല സംഖ്യ വെക്കണം ബെറ്റർ ആയിട്ട് വെക്കും കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഒക്കെ പോവും അങ്ങനെയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി സൂൺ ഹി ഹാഡ് ലോസ് ബിലോംഗി ബുക്ക് അപ്പോൾ അദ്ദേഹം സേവ് ചെയ്ത തുകയെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി അല്ലേ ഒരു ക്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും സാലറി ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം നഷ്ടമായി ഇങ്ങനെ കുതിരപന്തത്തിൽ പെറ്റ് വെച്ച് നഷ്ടപ്പെടുത്തി ഹാഡ് പ്ലജ്ഡ് ഹിസ് ബിലോങ്ങിങ്സ് പ്ലജ്ഡ് എന്ന് പറഞ്ഞാൽ പോണ്ട് അതായത് നൽകി ഒക്കെ അതൊക്കെ അയാളുടെ എല്ലാ സമ്പാദ്യവും അയാളുടെ തുച്ഛമായ എല്ലാ സമ്പാദ്യവും എന്താണ് അതിങ്ങനെ പണയം വെക്കുന്ന രീതിയിലെല്ലാം നഷ്ടപ്പെടുത്തി ഹിസ് ബിലോങ്ങിങ്സ് അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളതെല്ലാം ആൻഡ് ഓഡ് കട കടത്തിലായി ദ ബുക്ക് മേക്കർ ഇവിടെ ബുക്ക് മേക്കർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ദ മാനേജർ ഓഫ് എ ബെറ്റിംഗ് ഷോപ്പാണ് അതായത് ബെറ്റ് നടത്തുന്ന ആള് അപ്പം ഇയാളാണ് പൈസ കളക്ട് ചെയ്യാം അതുപോലെ തന്നെ വിന്നർക്ക് നല്ലൊരു തുക കൊടുക്കും പക്ഷെ ഒരുപാട് പേര് ബെറ്റിൽ കാശ് എറണിട്ടുണ്ടാകും അവർക്കൊക്കെ നഷ്ടമാകും ആ വിന്നർക്ക് മാത്രം കിട്ടും ഓക്കെ അപ്പോൾ ബുക്ക് മേക്കർ എ ബുക്ക് മേക്കർ എ ഡിസാസ്ട്രസ് എമൗണ്ട് ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തമാണല്ലേ അപ്പൊ ദുരന്തമായിട്ടുള്ളൊരു തുക എന്ന് പറയുമ്പോൾ വലിയൊരു തുക ഈ ബുക്ക് മേക്കറിന് കടമായിട്ട് വരികയും ചെയ്തു ഇൻ എൻ എഫേർട്ട് ടു റിക്കൂപ്പ് റിക്കൂപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൽ എഫേർട്ട് എന്ന് പറഞ്ഞ ശ്രമമാണ് എന്താ റിക്കൂപ്പ് റിക്കൂപ്പ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ബാക്ക് എൻ എമൗണ്ട് ഓഫ് മണി ദാറ്റ് യു ഹാവ് സ്പെൻഡ് ഓ ലോസ്റ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ തുക വീണ്ടെടുക്കുക അതാണ് റീകൂപ്പ് അപ്പോൾ ഇവിടെ ജോൺ എന്താണ് ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം ബെറ്റിൽ കളഞ്ഞു കുളിച്ചു അപ്പോൾ അത് വീണ്ടെടുക്കാൻ റീക്കൂപ്പ് ചെയ്യാനുള്ള ശ്രമത്തിൽ

ഫൈനൽ ഗ്യാമ്പിൾ ഗ്യാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് ഉദ്ദേശിച്ചത് അതായത് ചൂതാട്ടം ശരിക്കും ഈ ബെറ്റിംഗ് ഒരു ചൂതാട്ടമാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അവസാന ശ്രമം അപ്പോൾ അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എടുത്ത പൈസ അവിടെ വെക്കുകയും ചെയ്യാം പിന്നെ ഇയാൾ പിന്നെ അത് വെച്ചിട്ട് കൂടുതൽ കളിച്ചിട്ട് ഇയാൾ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാം എന്നുള്ള ഒരു വിശ്വാസത്താലാവണം ഇങ്ങനെ ഓഫീസിൽ വെച്ചിട്ട് ഇങ്ങനെ മോഷ്ടിക്കുകയാണ് ചെയ്യുക ഓക്കെ അദ്ദേഹം മോഷ്ടിച്ചു ക്യാഷ് മോഷ്ടിച്ചു ദാറ്റ് ഹി വാസ് അഷുവേർഡ് വാസ് സെർട്ടൺ ടു വിൻ അപ്പോൾ ആ ഓഫീസിൽ നിന്നെടുത്ത കാശ് കൊണ്ട് കളിച്ചിട്ട് എന്തായാലും വിജയിക്കുന്നു ഉറപ്പിച്ചു ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ് എന്നാൽ ആ ഒരു അവസാനത്തെ റിസോർട്ട് ആ ഒരു ലാസ്റ്റത്തെ റെഫ്യൂജ് അയാളുടെ അവസാനത്തെ ആ ഒരു ആകെയുള്ള ഒരു ശ്രമം അതല്ലെങ്കിൽ അവസാന പ്രതീക്ഷ അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെട്ടു

ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള പ്രോസിക്യൂഷൻ ഇതാണ് നിയമ നടപടി അത് വരുമെന്ന് വിചാരിച്ചു ഭയപ്പെട്ടു ദാറ്റ് മസ് ഫോളോ സിക്കറ്റ് ഹാർട്ട് സിക്കറ്റ് ഹാർട്ടോട് ഉദ്ദേശിച്ചത് നിരാശ നിരാശപ്പെട്ടു ഡിജക്റ്റഡ് ആയി ഡിസപ്പോയിൻറ്റഡ് ആയി സങ്ക് ഇൻ ഡിസ്പയർ ഡിസ്പയർ എന്ന് പറഞ്ഞാൽ നിരാശ തന്നെയാണ് നിരാശയിൽ മുങ്ങി ഓക്കെ സങ്ക് ഇൻ ഡിസ്പയർ ഹി ഹാഡ് ഷട്ട് ഹീംസെൽഫ് ഇൻ ഹിസ് റൂം അദ്ദേഹം നേരെ എന്താ ചെയ്ത് മിസ്റ്റർ ജോൺ റൂമിൽ കയറിയിട്ട് ഷട്ട് ദ റൂം ആൻഡ് ടേൺഡ് ഓൺ ദ ഗ്യാസ് എന്നിട്ട് ഗ്യാസ് കണ്ട് ഓൺ ആക്കി അപ്പൊ അതുകൊണ്ട് ശ്വസിച്ചിട്ട് മരിക്കും എന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പാരഗ്രാഫ് നമ്പർ ഫോർട്ടി നോക്കും എ ലോങ് ബാർ ഓഫ് സൈലൻസ് ഇൻ ദ ലിറ്റിൽ അറ്റിക് വെൻ ഹി കൺക്ലൂഡ് ദിസ് ഹോൾട്ടിങ് കൺഫെഷൻ അപ്പോഴോ ഈ മൂന്ന് പേര് ലാൻഡ് ലേഡി നമ്മുടെ ഡോക്ടർ നയേറ്റർ ദ സർജൻ ഓഫ് പെലീസ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കാം മിണ്ടാതെ കേൾക്കുകയാണ് അപ്പം അത് ഇത്രയും പറഞ്ഞിട്ട് ജോൺ അങ്ങോട്ട് നിർത്തിയപ്പോൾ എ ലോങ് ബാർ ഓഫ് സൈലൻസ് എക്സ്പാൻഡ് ആകെ ഇങ്ങോട്ട് എല്ലായിടവും പരന്നു അപ്പോൾ ഒരു ആകെ സൈലൻസ് ആരും സംസാരിക്കുന്നില്ല ഇ ദ ലിറ്റ് അറ്റേക്ക് വെൻ ഹി കൺക്ലൂഡഡ് ദിസ് ഹോൾട്ടിങ് കൺഫെഷൻ കൺഫെഷൻ എന്ന് പറഞ്ഞാല് ചെയ്തു പോയ തെറ്റിങ്ങനെ ഏറ്റുപറയാം അതാണ് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ ക്ഷമാ ക്ഷമാപണം എന്നല്ല ശരിക്കുന്ന തെറ്റ് ഏറ്റുപറയാ ഓക്കേ അതാണ് കൺഫ്യഷൻ എന്ന് പറഞ്ഞാല് കൺക്ലൂഡഡ് ദിസ് ഹോൾട്ടിങ് കൺഫ്യൂഷൻ ഇങ്ങനെ ഒറ്റയടിക്ക് അനർഗൾ നിറകളായിട്ട് ഇങ്ങനെ സംസാരിക്കില്ല ഹോൾട്ടിംഗ്ലി ആണ് സംസാരിക്കുന്നത് ഇങ്ങനെ നിർത്തി നിർത്തി കാരണം അങ്ങനെ അങ്ങനെയാണല്ലോ അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു ആത്മഹത്യ ശ്രമം പരാജയപ്പെട്ടിരുന്ന ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ദെൻ ഗ്രഫ്ലി ഗ്രഫ്ലി എന്ന് പറഞ്ഞാൽ റഫായിട്ട് അൺഫ്രണ്ട്ലി ദ സെർജൻറ് ആസ്റ്റ് ഹൗ മച്ച് ഹി ഹാഡ് സ്റ്റോളൻ അപ്പം പോലീസ് ചോദിക്കണം പോലീസ് എത്രത്തോളാണ് നീ സ്റ്റോൾ ചെയ്തത് അല്ലേ എത്രത്തോളം നീ സ്റ്റീൽ ചെയ്തു അതായത് മോഷ്ടിച്ചു അപ്പോൾ പറയാ ഉത്തരം സെവൻ പൗണ്ട്സ് ടെൻ ഷില്ലിങ്സ് ഇത്രയാണ് സെവൻ പൗണ്ട് അതുപോലെ തന്നെ ടെൻ ഷില്ലിങ്സ് പത്ത് ഷില്ലിങ്ങും ദ ആൻസർ സൗണ്ട്ഡ് പിറ്റിഫുൾ ഞങ്ങളൊക്കെ ഭയങ്കര പിറ്റിയാണ് അയാളോട് തോന്നിയത് എന്താ ഫോർ ദിസ് പോൾട്രി സം പോൾട്രി എന്ന് പറഞ്ഞാൽ ടു സ്മോൾ ചെറിയ ഈ പോൾട്രിസം സമനത്ത തുക ഇത്രയും ചെറിയ തുകക്ക് വേണ്ടിയിട്ട് ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ ലൈഫ് ഏറെക്കുറെ ഇയാൾ ജീവിതം തന്നെ ഇയാൾ തുലക്കാണ് അല്ലെ ഇങ്ങനെ മോഷ്ടിച്ചാണ്ട് പിന്നെ സ്വന്തം ജീവിതം തന്നെ തുലയ്ക്കാണ് വെറും സെവൻ പൗൺസ് ആൻഡ് ടെൻ ഷില്ലിങ്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പിറ്റി തോന്നി പാരഗ്രാഫ് നമ്പർ ഫിഫ്റ്റീൻ നോക്കൂ വേർ വാസ് എ പോസ് ഒരു പോസ് ഒരു നിശബ്ദത വന്നു ദ ത്രീ ഓഫ് എസ് ആരൊക്കെ ദ സർജൻറ്റ് ദ ലാൻഡ് ലേഡി ആൻഡ് മീ ആസ് ദ സോൾ വീറ്റ്നസ്സസ് ഓഫ് ദ നിയർ ട്രാജഡി ഇതൊരു ട്രാജഡിയിൽ അവസാനിക്കുമായിരുന്നു ഒരു മരണത്തിൽ പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ഒരു നിയർ ട്രാജഡി അതിൻ്റെ വിറ്റ്നസ്സസ് അതിൻ്റെ ദൃക്സാക്ഷികളാണ് ഞങ്ങൾ മൂന്ന് പേരും ഹാറ്റ് ദ സെയിം അൺസ്പോക്കൺ തോട്ട് ഇൻ അവർ മൈൻഡ്സ് ഞങ്ങളുടെ മനസ്സുകളിലെ സെയിം അൺസ്പോക്കൺ തോട്ട് പറയാത്ത തോട്ടായിരുന്നു വി ഡിസൈഡ് ടു ഗിവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട് ഞങ്ങളെല്ലാവരും ഈ യങ് മാൻ എന്താണ് ഒരു പുതിയ സ്റ്റാർട്ടിങ് ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടിങ് കൊടുക്കാൻ തീരുമാനിച്ചു ദ സെർജൻസിഡറബിൾ റിസ്ക് ടുപ്പോർട്ട് അപ്പോൾ സെർജൻ ഓഫ് എന്താ ചെയ്തത് അറ്റ് കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ് അതേ ജോലിക്ക് ആ ഒരു ഉദ്യോഗത്തിന് തന്നെ റിസ്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമെടുത്തു റിസോൾവ്ഡ് റിസോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ് തീരുമാനിച്ചു എന്താ ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദ കേസ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ്സ് വുഡ് റിസൾട്ട് ഒരു കോർട്ട് റി പ്രൊസീഡിങ്സും ഉണ്ടാവില്ല ഒരു കോടതിയുടെ ഒരു പ്രൊസീഡിങ്ങും ഉണ്ടാവില്ല അപ്പോൾ അത് ഈ കാര്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സജൻ്റ് ഓഫ് പോലീസിൻ്റെ ജോലിക്ക് ഒരുപാട് റിസ്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ അദ്ദേഹം എന്നാൽ പോലും ആ ഒരു റിസ്ക് എടുത്തു ഈ പുതു ഈ യങ് മാന് ഒരു പൊതുജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓക്കെ ദ ലാൻഡ് ലേഡി ഓഫേഡ് എ മന്ത്സ് ഫ്രീ ബോർഡ് അൻ ടിൽ ഹി ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗൈൻ ഇനിയോ ഈ ലാൻഡ് ലേഡിയോ ഒരു മാസം ഇയാൾക്ക് സൗജന്യമായിട്ട് അവിടെ താമസിക്കാൻ അനുവദിച്ചു കാരണം ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുന്ന അവസ അവസരമാണല്ലോ അതുകൊണ്ട് പൈസ ഒന്നും വാങ്ങാതെ ഒരു മാസം ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാൻ അനുമതി കൊടുത്തു ഏതുവരെ അൻടിൽ ഹി ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗൈൻ അതായത് ഇവന്റെ ആ ഒരു ബാധ്യതകളൊക്കെ മാറുന്നത് വരെ വൈൽ ഐ മേക്കിംഗ് പെർ ഹാബ്സ് ദോ ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ അപ്പൊ ഡോക്ടർ പറയാ ആ സമയത്ത് ഐ മേക്കിംഗ് പെർ ഹാബ്സ് ഒരു പക്ഷേ ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ ഏറ്റവും ചെറിയ ആണ് സംഭവനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കെം ഫോർവേർഡ് വിത്ത് സെവൻ പൗണ്ട്സ് ടെൻ ഷില്ലിങ് ഫോർ ഹിം ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ് ഇനി ഓഫീസിൽ വെക്കാൻ എടുത്ത എവിടുന്നാണ് കാശ് എടുത്തത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ ആ സെവൻ പൗണ്ട്സ് ടെൻ ഷെല്ലിങ്സ് അതാണ് ഞാൻ കൊടുത്തത് അതാണ് ഏറ്റവും ചെറിയ കോൺട്രിബ്യൂഷൻ അപ്പോൾ ഏറ്റവും വലിയ റിസ്ക് എടുത്ത ആരാണ് ഇവിടെ സർജൻറ്റ് ഓഫ് പെലീസ് ആണ് പിന്നെ ലാൻഡ് ലേഡിയാണ് പിന്നെയോ ഏറ്റവും ചെറിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഞാൻ കൊടുത്തത് എന്നാണ് പറഞ്ഞത് ഇനി ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം പാരഗ്രാഫ് നമ്പർ സെവൻറ്റീൻ ദ ഷിപ്പ് മൂവ് ഡോൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ് അപ്പോൾ ഇനി ഇവരിങ്ങനെ പ്രശ്നിലേക്ക് വരിക അപ്പോൾ ജോണ് ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ ഡോക്ടറിന്റെ നരറ്ററിന് മനസ്സിലുള്ളിലേക്ക് പോയ കാര്യങ്ങളൊക്കെയാണ് വന്നത് അപ്പോ ഷിപ്പ് ഇങ്ങനെ ഇരുട്ടിനെ തുളച്ചുകൊണ്ട് ഇങ്ങനെ രാത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച് സംസാരത്തിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല വിത്ത് അ ടെൻഡർ ജസ്റ്റ് മിസ് എൺ ഹെർ ഹസ്ബൻഡ് ഹാൻഡ് അപ്പോൾ ചെറു ജസ്റ്റർ ഒരു സൂചന ഒരു എന്താ പറയുക ഒരു ആങ്ങയൊക്കെ കാണിച്ചിട്ട് ഈ ജോണിൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ ജോണിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു ഹാ ടേക്കൻ ഹെർ ഹസ്ബൻഡ് ഹാൻഡ് ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ് ഞങ്ങളിങ്ങനെ ഇരുന്നു ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലക്റ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് എവർ മെയ്ഡ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ് അപ്പോൾ ഡയറക്ടർ പറയാം ഞാനെൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ പൈസ പലതിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ വെച്ചിട്ട് വളരെ തുച്ഛമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നത് സെവൻ പൗണ്ട്സ് ടെൻ ഷില്ലിങ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇതായിരുന്നു ഏറ്റവും മികച്ച എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുന്നത് ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ് ഇൻ വേൾഡ്ലി ഗുഡ്സ് അതെനിക്ക് ലാഭവിഹിതങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതങ്ങളാട്ടോ അപ്പോൾ ഇത് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും സാമ്പത്തികമായിട്ട് തന്നെ സഹായിച്ചിട്ടൊന്നുമില്ല വേൾഡ്ലി ഗുഡ്സ് ഒന്നും തന്നിട്ടില്ല ബട്ട് ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ഇമ്മെൻസ്ലി പ്രോഫിറ്റബിൾ ഇമ്മെൻസ്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് പക്ഷെ ഒരുപാട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടാണ് എനിക്കത് തോന്നിയത് ഇറ്റ്സ് ടു ഡൗട്ട് അഗെൻസ്റ്റ് ഓൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് പൈസ പലയിടങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം മോശമായ രീതിയിലായിരുന്നു ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ് അതൊക്കെ മണ്ടത്തരങ്ങളായിട്ടുള്ള സ്പെക്കുലേഷൻസ് ആയിരുന്നു സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആണ് ഓക്കെ അപ്പോൾ പ്രോപ്പർട്ടിയിലോ മറ്റൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സ്പെക്കുലേഷൻ എന്ന് പറയാം അപ്പോൾ അങ്ങനെ പലയിടത്തും നേരിട്ട് പറയാം ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ മെറ്റീരിയൽ ഗെയിൻ മെറ്റീരിയൽ ഗെയിന് വേണ്ടിയിട്ട് അതായത് ഈ ലോകത്തിങ്ങനെ എന്തെങ്കിലും നേടണം എന്ന് കരുതിയിട്ട് പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി ഓരോ തവണയും അതെനിക്ക് ആങ്സൈറ്റി കൊണ്ടുവരും ഡിസപ്പോയിൻമെൻറ്റ് നിരാശ കൊണ്ടുവരും ഫ്രസ്ട്രേഷൻ കൊണ്ടുവരും പക്ഷേ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഞാൻ കൊടുത്ത സെവൻ പൗണ്ട്സ് ആൻഡ് ടെൻ ഷില്ലിംഗ്സ് അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ കൊണ്ടുപോയി വയ്ക്കാനുള്ള അതായിരുന്നു അതെനിക്ക് കൊണ്ടുവന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണെന്നാണ് പറഞ്ഞത് അതാണ് ഈ ടൈറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹവ് എം മെയ്ഡ് അപ്പോൾ ഇത്രയാണ് ഈ ലെസലിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഈസി ഇംഗ്ലീഷ് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക